സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറയുന്നുണ്ട്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ, നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞ വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നുകഫിറു അൻകും സയ്യിആതികും, ബാക്കിയുള്ള തെറ്റുകളൊക്കെ ഞാൻ പുറത്തു തരാം. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, വളരെ മാന്യമായ ഇടത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ വൻ പാപങ്ങൾ ചെയ്യല്ലേ, ചെറുത് ചെയ്തോ എന്നല്ല, ചെറുതൊരു പക്ഷേ നിങ്ങൾക്ക് അത്രക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോ, പാപമോചനം ചോദിച്ചോളൂ, ഞാൻ പുറത്തു തരാം. നമ്മൾ കുംഭസാരമില്ലല്ലോ, ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഉണ്ട്. ഫാദറിന്റെ മുമ്പ് പോയിട്ട് പറയണം, ചെയ്തതൊക്കെ ഏറ്റുപറയാം. നമുക്ക് അങ്ങനെയല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയും, അള്ളാഹുവിന്റെ മുമ്പിൽ പറയും. നിങ്ങളുടെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, നിങ്ങളും അള്ളാഹുവും മാത്രം അറിയുന്ന രീതിയിൽ സ്വകാര്യമായി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന വീടിന്റെ ഉള്ളിൽ പാതിരാ സമയം അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചു നോക്കി, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ആ കുളിർക്കാറ്റ് കൽബിലേക്ക് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൽബിലേക്ക് ഇങ്ങനെ വരും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫീ അർദി ഫലാ. മരുഭൂമിയിൽ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു പോയ ഒരാൾ, ആ ഒട്ടകത്തിന്റെ മേലെ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു, പുതച്ചുറങ്ങാനുള്ള പുതപ്പുണ്ടായിരുന്നു. ഒട്ടകത്തെ ഒന്ന് കെട്ടിയിർത്തി അയാളൊന്ന് വിശ്രമിക്കാൻ കടന്നത് ആ ഒട്ടകം പോയിപ്പോയി. ഉറങ്ങി നിൽക്കുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. ആ ഒരു രംഗങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു മരുഭൂമിയിൽ, മരുഭൂമിന്റെ നടുവിൽ നിങ്ങൾ പോയി പെട്ടത്, ഒരു ജി പി എസ് സൗകര്യം ഇല്ലാത്തൊരു വണ്ടി, പെട്രോളും കഴിഞ്ഞ് ടയർ നാലും ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരവസ്ഥ, അങ്ങനെ നോക്കി മൊബൈൽ ഫോണിൽ ബാലൻസും ഇല്ല, എന്തായിരിക്കും? ടോട്ടലി ഡിസ്കണക്റ്റഡ്. ഇയാൾ ഒട്ടകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇനി തിരിച്ചു കിട്ടുമോ? എവിടുന്ന് കിട്ടാൻ? ഒട്ടകത്തെ തെരഞ്ഞ് ഈ വഴിക്ക് പോയാൽ ഒട്ടകം പോയത് ഇങ്ങോട്ടാണെങ്കിൽ ഡബിൾ ഒട്ടകം നടന്ന് മുമ്പോട്ടെത്തും, അല്ലെ? ഏത് ഭാഗത്തേക്ക് പോകും? നിരാശപ്പെട്ട മരത്തിന്റെ തണലിൽ വന്ന് ഇയാൾ ഇങ്ങനെ കടന്നു. ഇപ്പൊ എന്ത് ചെയ്യും? മരിക്കാൻ കിടക്കുന്ന രീതിയിൽ കടന്നു. അങ്ങനെ ഒരു ചെറിയ ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങും, മങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴുണ്ട് ആ ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു. അത് കണ്ടിട്ട് ഇയാൾ സന്തോഷം കൊണ്ടൊരു പറച്ചിൽ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, പടച്ചവനെ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞത് പഴച്ചുപോയി എന്ന് നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എന്റെ അബ്ദ, ഞാൻ നിന്റെ റബ്ബാണ്. അങ്ങനെ സന്തോഷിക്കുന്നവനെക്കാളും അള്ളാഹുവിന് ഇഷ്ടമാണ്, റബ്ബേ നീ എനിക്ക് പുറത്തു തരണം കേട്ടോ എന്ന് പറഞ്ഞ് പാപമോചനം ചോദിക്കുന്നവരെ, ഇയാൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അള്ളാഹുവിന് സന്തോഷമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ റമളാനു വേണ്ടി കാത്തിരിക്കേണ്ട, ഇപ്പോ റജബായി കഴിഞ്ഞു, റജബ് പെട്ടെന്ന് തീരും, ഷഅബാൻ അതിലും വേഗം, റമളാൻ അതിലും പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തുകൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്, പെട്ടെന്ന് തീരും. നമ്മൾ കാത്തു നിൽക്കുമ്പോഴേക്കും സമയം പോയിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങ, ഈ സമയത്തെ ആരംഭിക്കുക. സുന്നത്ത് നോമ്പുകൾക്കെടുത്ത് നോമ്പിന് ഒരു പ്രാക്ടീസ് ചെയ്യുക, റമളാൻ വരാൻ പോവാണ്, ഇപ്പോഴേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ റമളാൻ ആകുമ്പോൾ ഒരു ഭാരമായി പോകും. ഇപ്പോഴേ പ്രാക്ടീസ് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബുകളും സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് മാസങ്ങളിൽ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക് ചെയ്യട്ടെ. ഖുർആനൊക്കെ ഒന്നെടുത്ത് ധാരാളം ഓതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ഓതി, അങ്ങനെ ഓതിക്കുന്ന ഒരു അർത്ഥം പഠിച്ചുകൊണ്ട് ഓതുക, ഇങ്ങനെ ഇംപ്രൂവ്മെന്റ് എപ്പോഴും കൂടുതൽ കൂടുതൽ. റമദാൻ അങ്ങ് വരുമ്പോൾ ആ ഒരൊറ്റ ആ ഒരു പേസിൽ ആ സ്പീഡിൽ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ റമദാൻ വരുമ്പോൾ തുടങ്ങുള്ളൂ, അൽബക്ര തുടങ്ങി രണ്ട് ആഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ആലി ഇമ്രാൻ എത്തിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും റമദാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ പഠിക്കുക. തജ്വീദ് ഒന്നും അറിയാത്തവർ ഏതെങ്കിലും ആളുകളെ പരിചയക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ടോ, ഇവിടുത്തെ നടക്കുന്ന ക്ലാസ്സുകളുണ്ട് ഇവിടെ, അതൊക്കെ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുക, തജ്വീദൊക്കെ ഒന്ന് ശരിയാക്കുക, ഖുർആന്റെ പാരായണം ശരിയാക്കുക, അർത്ഥം പഠിക്കുക, നോമ്പൊന്ന് നോറ്റെടുത്ത് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അള്ളാഹു ചാല സ്വീകരിക്കാൻ കാത്തിരിക്കാൻ, പുറത്തു തരണേ പഠിച്ചോനെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനത് ഇഷ്ടമാണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, സൂറത്തുൽ ഫുർഖാനിലെ ഒരു 70-ാമത്തെ ആയത്ത് വല്ലാത്തൊരു ആയത്താണ്. വ്യഭിചാരവും ബഹുദൈവ ആരാധനയും കൊലപാതകവും ചെയ്ത ആളുകൾ
അവർക്ക് നാളെ ശിക്ഷയുണ്ട്. നാളെ ശിക്ഷയുണ്ട്. നാളെ പരലോകത്ത് ശിക്ഷ ഇരട്ടിയാണ്. നരകത്തിൽ നിന്ദ്യന്മാരായിട്ട് കഴിയേണ്ടി വരും. വ്യഭിചരിച്ചവർ, കൊന്നവർ, അതുപോലെ തന്നെ ബഹുദൈവാരാധന ചെയ്തവർ. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിറുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറ റഹീമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. നിർജീവമായി പോയ കൽബുകൾ അല്ലാഹു ജീവൻ കൊടുക്കാൻ ഒരുക്കമാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തുവിനെയോ മറ്റൊരു ദൈവത്തെയോ പൂജിക്കാത്തവർ, ഇബാദത്തു ചെയ്യാത്തവർ, സത്യവിശ്വാസികളും റഹ്മാനായ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളും, ഇബാദുർ റഹ്മാൻ, അങ്ങനെയാണ് അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. വലാ യഖ്തുലൂന നഫ്സൽ ലതി ഹറമല്ലാഹ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെ കൊന്നൊടുക്കാത്തവരെ. നമ്മളാരും കൊല്ലാൻ പോകണമെന്നില്ലല്ലോ, വടിവാളെടുത്തിട്ടൊന്നും ലൈസൻസ് ഇല്ലവര് ഓർത്തോളൂ. വണ്ടി ഓടിക്കുന്നവര്, നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ, അല്ലെങ്കിൽ ട്രാഫിക് റൂളുകൾ പാലിക്കാതെ വാഹനം ഓടിച്ചു, അശ്രദ്ധയിൽ വാഹനം ഓടിച്ചു, ഒരാൾക്ക് തട്ടി അയാൾ മരിച്ചു, കൊലപാതകത്തിന്റെ കുറ്റാണെന്നാ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലൈസൻസ് കിട്ടണേന്നൊക്കെ നമ്മൾ ദ്വാരക്കും, ഒരു അപകടം വരുത്തരുതെന്ന് അല്ലാഹുവിനോട് ദ്വാരനക്കി. ജീവിതത്തിൽ തീർത്താ തീരാത്ത സങ്കടമായി പോവും അല്ലെ. അള്ളാഹുവിന്റെ ഖളാഉകൾ നമുക്ക് തടുക്കാൻ പറ്റൂല. പക്ഷെ ദുആ ചെയ്താൽ അള്ളാഹു ഒഴിവാക്കി തരുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ഒരു സേഫ് ഡ്രൈവ് അല്ലെ, യാത്രയിലൊക്കെ സുരക്ഷിതത്വം നമുക്കും, നമ്മൾ ആരുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തമാശയിലൊക്കെ പറയും, ചില ആൾക്കാർക്ക് ലൈസൻസ് ഇട്ട് ഈ റോട്ടേര് വണ്ടി റോട്ടിലേക്ക് ഇറങ്ങാനേ ഒന്ന് പറയാനട്ടോ, റോട്ടൊന്ന് മാറിക്കാനേ. ചില ആളുകളുടെ പോക്ക് കാണുമ്പോഴേ. അപ്പോ അള്ളാഹു തആല ആ രീതിയിൽ നിങ്ങൾ കൊലപാതകം ചെയ്യരുത് എന്ന് പറഞ്ഞു. അന്നങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അബോർഷൻ നടക്കുന്നത് ഒരു കൊലപാതകത്തിന്റെ രീതിയാണ്, ഒരു തരം കൊലപാതകമാണത്. അള്ളാഹു തന്ന നഫ്സിനെ കൊന്നുകളയുന്നത്. വലാ യസ്നൂൻ, വ്യഭിചാരം ചെയ്യാത്തവര്. കണ്ണും കാതിനും വ്യഭിചാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് നമുക്ക് കാണാൻ പാടില്ലാത്ത അശ്ലീലമായ ഒരു ചിത്രം കാണുന്നത്, ഒരു ഫോട്ടോ കാണുന്നത്, ഒരു അന്യ പെണ്ണിനെ ഒരു പുരുഷൻ കാണുന്നത്, ഒരു അന്യ പുരുഷനെ ഒരു പെണ്ണ് കാണുന്നത്, സംസാരിക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, കണ്ണും കാതും നാവും ശരീരവും ഒക്കെ ചെയ്യുന്ന ജിനകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലൊക്കെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാളോട് സംസാരിച്ചു, അയാളുടെ ഒരു പരിചയക്കാരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? അപ്പൊ അവളുടെ കൂട്ടുകാരികൾക്ക് വിളിക്കാറുണ്ട്. അപ്പൊ അവളുടെ കൂട്ടുകാരി ഇവന്റെ ആരും അല്ല, കൂടെ പഠിച്ച പെണ്ണുങ്ങൾക്ക് വിളിക്കുക, എന്നിട്ട് അവൾക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് വിവരങ്ങൾ കൈമാറുക. പച്ചയായ ഹറാമുകൾ നമ്മുടെ മക്കള് വളർന്നു വന്ന് പ്ലസ് ടു ആകുമ്പോഴേക്കും തുടങ്ങി ഈ വക ഏർപ്പാടുകളൊക്കെ. വ്യഭിചാരമല്ലേ, പച്ച വ്യഭിചാരമല്ലേ, അതൊക്കെ വ്യഭിചാരമാണ്. അന്യ പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന പഠിക്കുന്ന മക്കളാണെങ്കിൽ തന്നെയും പ്രായപൂർത്തിയും ബുദ്ധിയുമായി കഴിഞ്ഞാൽ പിന്നെ അന്യ പെണ്ണുങ്ങളോട് കൂടെ പഠിച്ച സഹപാഠികളാവട്ടെ, അന്യരാണവര്, അവരുമായുള്ള ഇടപെടലൊക്കെ ഭയങ്കര വിഷയമാണ്. പെൺകുട്ടികൾക്ക് നാണല്ലാതായി പോയിട്ടുണ്ട്, അതാ വല്ലാത്ത അത്ഭുതം. ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നോക്കാതെ നടക്കണമെങ്കിൽ ഡോ എന്ന് പറഞ്ഞ് തോളിൽ കൊട്ടിയിട്ട് വിളി ചോദിക്കുക, നീ എന്താടോ നോക്കാത്തത്? ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട്, സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ കാര്യങ്ങൾ വളരെ വഷളായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്ത ആളുകൾ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ അങ്ങനെയാണ്. അവരുടെ കണ്ണവര് സൂക്ഷിക്കും, അവരുടെ കാത് സൂക്ഷിക്കും, കൽബും ശരീരവും ഒക്കെ സൂക്ഷിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും ഇത് ചെയ്താൽ, യൽഖ അസാമ, അതിന്റെ ശിക്ഷ അവർക്ക് കാണേണ്ടി വരും.
ഡബിൾ ആണ് നാളെ അള്ളാഹു നൽകുന്നത്. വ്യഭിചാരം ചെയ്തവർക്ക്, കൊലപാതകം ചെയ്തവർക്ക്, ശിർക്ക് ചെയ്തവർക്ക്, കുഫർ ചെയ്തവർക്ക് നാളെ അള്ളാഹുവിന്റെ ശിക്ഷ ഇരട്ടിയാണ്. വയഖുലുദ് ഫീഹി മുഹാന, ആ ശിക്ഷയിൽ നിന്ദ്യനായി കഴിയേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു വെച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇല്ലാ മൻ താബ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. കഴിഞ്ഞ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഞാൻ ഇല്ല പടച്ചവനെ, ഞാൻ തിരിച്ചു പോന്നു, ഞാൻ തിരിച്ചു നടക്കുകയാണ്. ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, ചെയ്തുപോയ തെറ്റിൽ ഖേദിച്ചവരൊഴികെ. വആമന, ഈമാനവരെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. ഇനി ഞാൻ ചെയ്യൂല റബ്ബേ, നിന്റെ കൽപ്പനകൾക്ക് ഞാൻ വിധേയനായി ജീവിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ കാലത്തെ പറ്റിപ്പോയതല്ല, നീ മാപ്പ് തരേണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും ഒരുപാട് സൽകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തവര്, കഴിയുന്നിടത്തൊക്കെ സ്വതക്ക് കൊടുത്തു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ല ആളുകൾ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തു, ദീനിന് വേണ്ടി, ദീനീ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്തു, ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, പാരായണം ചെയ്തു, ഖുർആൻ രാത്രികാലങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചു, ഇങ്ങനെ സൽക്രമങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അള്ളാഹുന്റെ റഹ്മത്ത് നോക്കണേ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവർ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും നന്മകളാക്കി ഞാൻ മാറ്റിക്കൊടുക്കും. ആ തിന്മകൾക്കൊക്കെ പകരം നന്മ ചെയ്തതിന്റെ കൂലി അള്ളാഹു കൊടുക്കുന്നു. ചെയ്ത എല്ലാ തിന്മക്കും പകരം തിന്മയെ നന്മയാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുന്നു. വഖാനല്ലാഹു ഗഫൂറ റഹീമ, അള്ളാഹു നിരന്തരം പുറത്തു കൊടുക്കുന്നവനാണ്, നിരന്തരം റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നിരാശപ്പെടല്ലേ, അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ സമയമുണ്ട്, അള്ളാഹുലേക്ക് മടങ്ങി വരാൻ ഖേദിക്കണ്ട. നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ നമ്മൾ അയാളടുത്തേക്ക് പോകൂല, അങ്ങനെ മനുഷ്യന്മാര് ചെയ്യല്ലേ, ഒരാളെ പേടിച്ചാൽ വഴിക്ക് പോകൂല. പക്ഷെ അള്ളാഹുവിന്റെ വിഷയത്തിലേക്ക്, അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് തന്നെ വരാനുള്ളത്. നീ മാപ്പ് തരണം പഠിച്ചവനെ, നീ മാപ്പാക്കി തരണേ, അങ്ങനെയാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവൻ അള്ളാഹുലേക്ക് വരുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സംബന്ധിച്ച് മനസ്സിലാക്കുക.